ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് ആഗതമാകുകയാണല്ലോ. ലോകം മുഴുവനുമുള്ള ആളുകൾ ഒരുപോലെ സന്തോഷിക്കുന്ന തിരുനാളാണല്ലോ ക്രിസ്മസ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സന്തോഷം പകരുന്ന മറ്റൊരു ദിവസം ഇല്ലെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ദിവസമായത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:10-11 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതെ, മനുഷ്യകുലം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം സ്വപുത്രനെ തന്നെ രക്ഷകനായി അയക്കുന്നു. ദൈവം തൻ്റെ പുത്രനിലൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുന്നു. എന്നാൽ ഈ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കാൻ നാം ഈശോയിൽ വിശ്വസിക്കണം, അവിടുത്തെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നതാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വസിക്കും. ഈ ക്രിസ്മസിൻ്റെ സന്തോഷം യഥാർത്ഥത്തിൽ നാം ആസ്വദിക്കണമെങ്കിൽ സുപ്രധാനമായ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്: ക്രിസ്മസിൽ നിന്ന് ക്രിസ്തു അപ്രത്യക്ഷനാകരുത്. ക്രിസ്മസിൻ്റെ ശ്രദ്ധാകേന്ദ്രം ക്രിസ്മസ് ട്രീയോ നക്ഷത്രങ്ങളോ പുൽക്കൂടോ അല്ല, ക്രിസ്തു തന്നെയായിരിക്കും. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി.